നമ്മുടെ പഴയ ഇന്ദ്രയ്ക്ക് കുരുപൊട്ടിയതായ ഒരു വാർത്ത കണ്ടു. ഇന്ദ്രയ്ക്ക് മാത്രമല്ല നമ്മുടെ ലസിത ചേച്ചിക്കും അത്തരം ഒരു സംഭവം ഉണ്ടായി. കൂട്ടത്തിൽ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ചില ആർഎസ്എസുകാർക്കും ചിലതൊക്കെ കണ്ടപ്പോൾ അവർക്കും കുരുപൊട്ടി. സത്യം പറഞ്ഞാൽ കുരുപൊട്ടലുകളുടെ ദിനം കൂടിയായിരുന്നു ഈ നബിദിനം കഴിഞ്ഞപ്പോൾ ഉണ്ടായതെന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ നബിദിനം കഴിഞ്ഞപ്പോൾ ഈ സമൂഹത്തിൽ ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചില മനുഷ്യർക്കൊക്കെ വല്ലാതെ കുരുപൊട്ടി. അതിൽ നമ്മുടെ വളരെ പ്രശസ്തയായ ഇന്ദ്രചേച്ചിയുണ്ട്. ഇന്ദ്രചേച്ചി എന്ന സംഗണിയെ നിങ്ങൾ മറന്നു കാണൂലെന്ന് വിചാരിക്കുന്നു. പണ്ടിലെ പൈപ്പിലൂടെ വെള്ളമൊഴിക്കുന്നതിന് പകരം അതിൽ ഗർഭനിരോധന ഗുളിക കലക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അവരുടെ ജീവിതത്തിൽ എപ്പോഴോ അത്തരമൊരു അനുഭവം ഉണ്ടായപ്പോഴും പൈപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രയോഗത്തിലൂടെയും ചേച്ചിക്ക് തോന്നിയ ആ ചേച്ചിയാണ് ഇപ്പോൾ ഇത്തരമൊരു വാദവുമായി വന്നത്. ചേച്ചി ഒരു കമൻറ്റിൽ കുറിച്ചത് ഇങ്ങനെയാണത്രേ: വെറുതെയല്ല മാപ്പിളലഹളയും മാറാടുകൊലയും ബൈക്കിടിച്ചു കൊല്ലലും ലവ് ജിഹാദും നടക്കുന്നത്. എത്ര ആക്രമിക്കപ്പെട്ടാലും സഹിഷ്ണുതയോടെ ഉമ്മ കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു സഹോദരി ഉമ്മ കൊടുത്തത് നമ്മുടെ ഇന്ദ്രചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്ദ്രചേച്ചി ഒരു സാധാരണ ആളല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പൈപ്പ് കാണുമ്പോൾ പോലും ഈ പറഞ്ഞ അതിൻ്റെ സാധ്യതകൾ പോലും മനസ്സിൽ തോന്നുന്ന വളരെ കുലങ്കശമായ ഒരു ഭാവം ഇന്ദ്രചേച്ചിയുടെ ഉള്ളിലുണ്ട്. ആ ഭാവമുള്ളിടത്തോളം കാലം ഇതൊക്കെ കാണുമ്പോൾ കുരു പൊട്ടുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഈ കുരുപൊട്ടൽ ഇവിടെ മാത്രം നിന്നില്ല, അത് വ്യത്യസ്തമായ രീതിയിൽ പലയിടങ്ങളിലും പ്രവഹിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കുരുപൊട്ടി ഒലിക്കാൻ കാരണമായി ദേ ഈ ചിത്രങ്ങൾ മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കണ്ടപ്പോൾ വേറൊരു തരത്തിൽ കുരുപൊട്ടിയ ഒരു ചേച്ചിയുണ്ട്. അത് ചേച്ചി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, നമ്മുടെ ലസിത പാലയ്ക്കൽ. ആ സഹോദരിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ മുത്തം കൊടുക്കുന്ന ആളിൻ്റെ കയ്യിൽ രാഖി ചരട് കണ്ടു. ആ രാഖി ചരട് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ലസിതയ്ക്ക് എഴുതാൻ തോന്നിയത്, ബലേ ഭേഷ്, ഇപ്പം മനസ്സിലായല്ലോ ആർ എസ് എസിന് ഇങ്ങനെ പറ്റൂ എന്ന് വെച്ചാൽ, കയ്യിൽ പല കാര്യങ്ങളാൽ രാഖി കെട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത് ആർ എസ് എസുകാരുടെ മാത്രം കുത്തുകയാണെങ്കിൽ ദേ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലും രാഖിയുണ്ട്. എന്നാൽ ആർ എസ് എസിനെതിരെയും അവരുടെ നയങ്ങൾക്കെതിരെയും പരസ്യമായി നടന്ന് പ്രസംഗിക്കുന്നത് ഈ മനുഷ്യനാണ്. അപ്പോൾ ഇത് ചില ചിന്തകളുടെ പേരിലോ അല്ലാതെയോ ഒക്കെ കയ്യിൽ കെട്ടുന്നവരുണ്ട്. ഇനി കയ്യിൽ കെട്ടിപ്പോയി, അല്ലെങ്കിൽ ഇനി അവർ വേറെ ഏതെങ്കിലും സംഗതിയിലായിപ്പോയെങ്കിൽ ആ ചെയ്ത പ്രവൃത്തിയെ എന്തിനഭിനന്ദിക്കാതിരിക്കണം. പക്ഷേ അത് നമ്മുടെ ലസിതയ്ക്ക് സന്തോഷമുണ്ടാക്കിയത് മറ്റൊരു തരത്തിലാണ്. ഇവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളതെന്നാണ് ലസിക ചേച്ചി പറഞ്ഞത്. പിന്നെ തീർന്നില്ല, മുസ്ലിം വിഭാഗത്തിലുമുണ്ട് ഇതുപോലെ ചില ആളുകൾ, ഭയങ്കര സൂക്ഷ്മ ദൃക്കുകളായ ചില ആളുകൾ. അവരെയും വേണമെങ്കിൽ ഈ കൂട്ടത്തിലുള്ള വളരെ കുറച്ച് സംഘീ ചിന്താഗതി ഉള്ളവരെന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ആളുകൾ എഴുതിയത്, ദേ ഇത് കണ്ടില്ലേ, ഈ രാഖി കെട്ടിക്കൊണ്ട് ഈ കുഞ്ഞിനെ വന്ന് മുത്തം വെച്ചത് ആർ എസ് എസിൻ്റെ ഗൂഢാലോചനയാണ്. അതിന് നിദാനമായി മോഹൻ ഭഗവത് പറഞ്ഞ മുസ്ലിങ്ങളും മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ ചില സംഗതികളും എഴുതിക്കൊണ്ട് മറ്റ് ചില മനോരോഗികളും രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ അവർക്കറിയാവുന്ന ഒരു കുട്ടി, അവരെ സമീപത്തുള്ള ഒരു കുട്ടി സ്നേഹത്തിൻ്റെ ഭാഷയത്തോടെ ഒരു സന്തോഷം പങ്കുവച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സന്തോഷത്തെ അതിൻ്റെ രീതിയിൽ മാത്രം കാണാതെ അതിനുള്ളിലും ഈ പറഞ്ഞ ഇന്ദിരയും ലസിതയും ഒക്കെ കാണിക്കുന്നത് പോലെ
ഇപ്പുറത്തെ വശത്ത് നിന്നും അതിന് ചില സൂക്കേട് കൂടെ കാണുന്ന ചില ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മനോരോഗങ്ങളിലോ വികലമായ ചിന്തകളിലോ ഒന്നും മലയാളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വ്യത്യസ്ത സമുദായത്തിലും സമൂഹത്തിലും പെട്ട ഈ നാട്ടിലെ മനുഷ്യർ കുടുങ്ങില്ലെന്ന് മാത്രമല്ല കാറി തുപ്പുകയുള്ളൂ. ആരുമായിക്കൊള്ളട്ടെ, അവരുടെ സ്നേഹത്തിനെക്കുറിച്ചാണ് പറഞ്ഞത്. ആ നിമിഷത്തിൽ അവർക്കത് കാണിക്കാൻ തോന്നിയ ആ വികാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ അവരുടെ കയ്യിലെന്തുണ്ട്, കാലിലെന്തുണ്ട്, തലയിലെന്തുണ്ടെന്ന് തപ്പേണ്ട ജോലി നിങ്ങൾക്കാർക്കും ഇല്ല. അത് നിങ്ങളുടെ തലയിലും നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ നാവിലുമൊക്കെയുള്ള ദുഷിച്ച വാക്കുകളും ചിന്തകളുമൊക്കെയാണ് ഇത്തരം സംഗതികളിലൂടെ പുറത്തു വരുന്നത് എന്ന് പറഞ്ഞ് അർഹിക്കുന്ന അവജ്ഞയോടെ അതങ്ങ് തള്ളിക്കളയുന്നു എല്ലാ അർത്ഥത്തിലും.